ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റീൽ ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ്. സോ നമ്മൾ ഇതിന് മുമ്പ് ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിരുന്നു, പക്ഷേ അത് ഭയങ്കര ഷോർട്ട് വീഡിയോ ആയിപ്പോയി, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. സോ വീഡിയോയിലേക്ക് പോകണേ കാണുമ്പോൾ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു ബെല്ലൈക്കൺ ഒന്ന് എന്നെ വിളിച്ചിട്ടേക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം ജസ്റ്റ് ഒരു വി പി എൻ ഓപ്പൺ ചെയ്ത് ചുമ്മാ ഏതെങ്കിലും ഒരു സെർവറിലോട്ട് കണക്ട് ചെയ്തരാം. അതിനുശേഷം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ട് ജസ്റ്റ് അതിലൊന്ന് ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ ക്യാപ്കട്ട് അതുപോലെ തന്നെ ട്രെൻഡിങ് ഓഡിയോസ് എല്ലാം അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന ലിങ്കിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെയായിട്ട് നമ്മൾ ആ ഒരു ടെംപ്ലേറ്റിൻ്റെ ലിങ്ക് എടുക്കുന്നുണ്ട്. സോ താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാൻ നമുക്ക് ആ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ക്യാപ്കട്ടിലേക്ക് അത് ഓപ്പൺ ആവും. അതിനുശേഷം താഴെ യൂസ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാ എഡിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 29 ഫോട്ടോസ് വേണം. സോ ആ ഫോട്ടോസും കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തന്നെ റെഡി ആയിട്ടുണ്ടാവും. സോ അപ്പോൾ വീഡിയോ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ സൈഡിൽ കാണുന്ന ടെക്സ്റ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റും കാര്യങ്ങളും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് വേറെയും കുറച്ച് ഫിൽറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ കിടക്കുന്ന ഫിൽറ്റേഴ്സും കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും എഫക്റ്റോ ഫിൽറ്റേഴ്സ് ഒക്കെ ലോഡാവാത്ത അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വി പി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്താൽ മതി. അപ്പോൾ അത് ഏകദേശം ശരിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം ഓട്ടോമാറ്റിക്കലി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് എക്സ്പോർട്ട് ബട്ടൺ യൂസ് ചെയ്ത് നമുക്കിത് ഫോണിലിട്ട് സേവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ നമ്മുടെ മെയിൻ തിങ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ട്രെൻഡിങ് ഓഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യണം. ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഞാനിവിടെ ക്യാപ്കട്ട് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാട്ടിത്തരാം. അപ്പോൾ അതിനായിട്ട് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം സേവ് ചെയ്ത് വെച്ച വീഡിയോ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ഒരു വീഡിയോ ലെയർ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴെ കാണുന്ന ഒരു ഓഡിയോ എന്നുള്ള ഓപ്ഷൻ, അതായത് വോളിയം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ വോളിയം ഫുള്ളൊന്ന് കുറച്ചിടാം. അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് ആ ഒരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ആ ടെലിഗ്രാം ചാനലിൽ നിന്ന് ആ ഒരു ഓഡിയോസ് ഡൗൺലോഡ് ആയിരിക്കണം. അപ്പോൾ ആദ്യം തരം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇപ്പുറത്ത് കാണുന്ന ഫയൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഫ്രം ഡിവൈസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, റാറാണ്. സോ അപ്പോൾ നിങ്ങൾ ആദ്യം സേവ് ചെയ്ത് വെച്ചാൽ ഒരു ഫയൽ ഇവിടെ കിടക്കുന്നുണ്ടാവും. ഓഡിയോ ഫയൽ ജസ്റ്റ് ഒന്ന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം ഒരു ഇത് സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ആ ഒരു മേളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ യൂസ് ചെയ്ത് നമുക്കിത് ഫോണിലോട്ട് സേവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും ചേക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുവരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.